നാം സാധാരണയായി കേൾക്കുന്നതാണ് ചെവിയുടെ ബാലൻസ് തകരാറ് മൂലം തലകറക്കം ഉണ്ടാകുക എന്നുള്ളത്. തലകറക്കം ഉണ്ടാവാനായിട്ട് പല കാരണങ്ങളുണ്ട്. അതായത് വിളർച്ച, രക്തക്കുറവ്, ബി പി കുറയുക, ഷുഗർ കുറയുക, അങ്ങനെ പല കാരണങ്ങൾ മൂലം തലകറക്കം ഉണ്ടാവാറുണ്ട്. നമ്മളിവിടെ പറയാൻ പോകുന്നത് ചെവിയുടെ ബാലൻസിൻ്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന ബി പി പി വി അഥവാ ബിനൈൻ പാരക്സിസിമൽ പൊസിഷണൽ വെർട്ടിഗോ എന്നതിനെക്കുറിച്ചാണ്. ഇവ തമ്മിൽ വ്യത്യാസമായിട്ട് തിരിച്ചറിയാൻ തന്നെ എളുപ്പമാണ്. അതായത് ഈ ബി പി കുറവ് അങ്ങനത്തെ സാധാരണ രീതിയിലുണ്ടാകുന്ന തലകറക്കത്തിലെല്ലാം കണ്ണിലിരുട്ട് കയറുന്നതായിരിക്കും മുഖ്യ ലക്ഷണമായിട്ട് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ചെവിയുടെ ബാലൻസിലുണ്ടാകുന്ന വെർട്ടിഗോ അല്ലെങ്കിൽ ആ തലകറക്കത്തിൽ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ, അതായത് മുറിയും ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം നമുക്ക് ചുറ്റും കറങ്ങുന്നതായിട്ട് തോന്നുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അതോടൊപ്പം തന്നെ ഈ കഴുത്തിൻ്റെ ചലനം, ഏത് വശത്ത് ഏതെങ്കിലും ഒരു വശത്തേക്ക് പെട്ടെന്ന് ചരിക്കുമ്പോഴായിരിക്കും അസുഖം ഉണ്ടാകുക. അല്ലെങ്കിൽ കിടന്നിട്ട് പെട്ടെന്ന് സൈഡിലേക്ക് നോക്കുവോ എഴുന്നേക്കാൻ നോക്കുവോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്ന് വരുന്നത്. കാരണം ചെവിയുടെ ഉള്ളിലത്തെ ബാലൻസ് നിയന്ത്രിക്കുന്ന ഓട്ടോലിത്ത് എന്ന് പറയുന്ന ചില പരലുകളുണ്ട്. അവയുടെ സ്ഥാനത്തിൽ വരുന്ന സ്ഥാനപരംശം മൂലമാണ് ഇത് തോന്നുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ തലകറക്കം ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ കാലാവസ്ഥയുമായി ബന്ധമുള്ളൊരു അസുഖമാണിത്. അതായത് കാലാവസ്ഥ വരുമ്പോൾ അന്തരീക്ഷത്തിലെ ബാരോമെട്രിക് പ്രഷറുകൾ വ്യത്യാസം വരും. ആ ബാരോമെട്രിക് പ്രഷർ വ്യതിയാനം അനുസരിച്ചുകൊണ്ടും ഈ ഓട്ടോലിത്തുകൾക്ക് സ്ഥാനപരിമിഷം വരും. അതുകൊണ്ട് ഈ മഞ്ഞുകാലം, തണുപ്പ് അതൊക്കെ വരുമ്പോൾ ഈ അസുഖം കൂടുതലായിട്ട് കാണാറുണ്ട്. ആ സമയങ്ങളിൽ ചെവി അടച്ചു വയ്ക്കുന്നത് ഗുണം ചെയ്യാറുണ്ട്. ഇതിനകത്ത് മാനേജ്മെൻറ്റിലോ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള രണ്ട് ടെക്നിക്കുകളുള്ളത് ആപ്ലി ടെക്നിക്കും സെമോൺസ് ടെക്നിക്കും. അതിൽ ഈ ഈപ്ലി ടെക്നിക്കാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. സെമോൺസ് നമുക്ക് വീട്ടിൽ സ്വയം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈപ്ലി ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈപ്ലി ടെക്നിക്ക് എന്ന് ആയിട്ട് പേഷ്യൻ്റ് ആദ്യം കാല് നീട്ടി കൗച്ചിൽ നേരെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. കൈകൾ മുമ്പിലായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തലയണ വെച്ചിരിക്കുന്ന ആ പൊസിഷനാണ്. അതായത് പേഷ്യൻ്റ് നേരെ മലന്ന് കിടന്ന് കഴിയുമ്പോഴേക്കും തലയണ നമ്മുടെ തോൾപ്പലകയുടെ അടിയിലായിട്ട് വേണം വരാനായിട്ട്. തല പുറത്തേക്ക് കിടക്കണം. ഇങ്ങനെ കാൽ നീട്ടിയിരുന്ന് കൈകൾ മുമ്പിലാക്കി വെച്ചിട്ട് തല നേരെ നമ്മുടെ 45 ഡിഗ്രി ഇടത്തോട്ട് തിരിക്കേണ്ടി വരും. അതായത് ഇതിൽ അസുഖമുള്ള വശം വലതുവശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് ഇടതുവശത്തേക്ക് തല 45 ഡിഗ്രി ചിരിക്കുക. അതായത് അസുഖമില്ലാത്ത വശത്തേക്ക് തല 45 ഡിഗ്രി ചരിച്ചിട്ട് പൊടുന്ന് തന്നെ മലർന്ന് കിടക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ മലന്ന് കിടക്കുമ്പോൾ നമ്മളുടെ തല പുറത്തേക്ക് വരും. തല ഇടതുവശത്തേക്ക്, അതായത് അസുഖമില്ലാത്ത വശത്തേക്ക് തല ചെരിഞ്ഞിരിക്കുന്നുണ്ടാവും. ആ തല നമ്മൾ മറുവശത്തേക്ക്, അസുഖമുള്ള വശത്തേക്ക് 90 ഡിഗ്രി ചെരിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിലെപ്പോഴെങ്കിലും തലകറക്കം വരുന്നുണ്ടെങ്കിൽ ആ വരുന്ന സ്ഥലത്ത് നിർത്തിയിട്ട് 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ അല്ലെങ്കിൽ തലകറക്കം മാറുന്നത് വരെ ആ നിലയിൽ തുടരേണ്ടതാണ്. ഇപ്പോൾ ഈ പൊസിഷനിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ തുടരേണ്ടതാണ്. ഇനി അവിടെ നിന്ന് ആ വശത്തെ തോൾ കുത്തിയിട്ട് ആ വശത്തേക്ക് 90 ഡിഗ്രി ചെരിയുക, ശരീരം മൊത്തമായി ചെരിയുക. ഇങ്ങനെ ചെരിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ദൃഷ്ടി തറയിലേക്കായിരിക്കും നിൽക്കുന്നത്. തല പിന്നോട്ട് 30 ഡിഗ്രി ചെരിയുകയും ചെയ്യും. കഴുത്ത് 45 ഡിഗ്രി വശത്തേക്ക് ചെരിഞ്ഞും ഇരിക്കുന്ന ഒരു പൊസിഷനായിരിക്കും. ഇവിടെയും തലകറക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറുന്നത് വരെ അല്ലെങ്കിൽ 1 മുതൽ 2 മിനിറ്റ് വരെ ഈ നിലയിൽ തന്നെ തുടരുക. അടുത്തതായി നേരെ എഴുന്നേറ്റിരിക്കുക. തലയുടെ പൊസിഷൻ മാറ്റാതെ തന്നെ വേണം എഴുന്നേറ്റിരിക്കാൻ. ഈ നിലയിലും തലകറക്കം വരുന്നുണ്ടോ എന്ന് നോക്കുക. തലകറക്കം വരുന്നുണ്ടെങ്കിൽ അത് മാറുന്നതുവരെ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡിനകം നിങ്ങൾക്ക് ബാക്കി ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. ഇത് ഡെയിലി ഒരു 3 എണ്ണം വെച്ചിട്ട് ഒരാഴ്ചത്തേക്ക് ചെയ്യേണ്ടതാണ്. ഇനി ഹബിറ്റുവേഷൻ വ്യായാമങ്ങൾ അഥവാ ബ്രാൻഡ് ആർ ഓഫ് വ്യായാമം എന്ന് പറയും. ഇവ അഡാപ്റ്റീവ് അല്ലെങ്കിൽ ഹബിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ അസുഖം നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റുന്ന ഒരു ഇതാണ്. ഇതിലേക്കായിട്ട് തല ആദ്യമേ 45 ഡിഗ്രി അസുഖമില്ലാത്ത വശത്തേക്ക് ചിരിക്കുക. എന്നിട്ട് അസുഖമുള്ള വശത്തേക്ക് പൊടുന്നതിനെ ചെരിഞ്ഞ് കിടക്കുക. ഇതിനിടയ്ക്ക് തലകറക്കം വരാം. വരികയാണെങ്കിൽ അത് മാറുന്നത് വരെ അല്ലെങ്കിൽ 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ ആ നിലയിൽ തുടരുക. ശേഷം നിങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാവുന്നതാണ്. അത് കഴിയുമ്പോൾ തല മറുവശത്തേക്ക് ചിരിച്ചിട്ട് ഇതുപോലെ തന്നെ പൊടുന്നതിനെ മറുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക. തലയുടെ പൊസിഷൻ മാറ്റാതിരിക്കുക. തലകറക്കം മാറുന്നതുവരെ ആ നിലയിൽ തുടരുക. ഇതുപോലെ തന്നെ എഴുന്നേറ്റിരിക്കാം. ഇതും ഡെയിലി 2 എണ്ണം വെച്ചിട്ട് ഒരാഴ്ച ചെയ്യാവുന്ന വ്യായാമമാണ്. ബ്രാൻഡ് ആർ ഓഫ് വ്യായാമം അഥവാ അഡാപ്റ്റീവ് വ്യായാമം എന്നാണ് ഇവയുടെ പേര്. ബി പി പി വിയുടെ ട്രീറ്റ്മെൻറ്റിൽ ലോകത്തെങ്ങും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യായാമങ്ങളാണ് ഈ ബ്രാൻഡ് ആർ ഓഫ് വ്യായാമങ്ങൾ. അതുകൊണ്ട് ഇവ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെർട്ടിഗോയെ നിയന്ത്രണത്തിൽ നിർത്താവുന്നതാണ്.